നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം ഭയങ്കര കനമുള്ളതും ഗാംഭീര്യമുള്ളതൊക്കെ ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ സമയത്ത് നല്ലവണ്ണം റിലാക്സ്ഡ് ആണ് എന്നതുകൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്, നിങ്ങളുടെ ശരീരത്തു നിന്നും നല്ല രീതിയിൽ ശബ്ദം പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ വോക്കൽ കോഡും അനുബന്ധ ഭാഗങ്ങളും നന്നായിട്ട് റിലാക്സ്ഡ് ആയിരിക്കണം. എല്ലാവരും വളരെ ആഴമുള്ളതും വ്യക്തമായിട്ടുള്ളതുമായിട്ടുള്ള ശബ്ദം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ? എങ്ങനെയാണ് ആഴമുള്ളതും ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ശബ്ദം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശീലിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജിജോ കെ മാത്യു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ. ലേൺ ആക്ടിംഗ് വിത്ത് മീ. നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റെസൊനേറ്ററിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാമെന്നുള്ള എക്സസൈസുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ SOVT എക്സസൈസുകളാണ് പരിശീലിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈബ്രേറ്ററിൽ നിന്നും ഉണ്ടായി വരുന്ന ശബ്ദം നമ്മുടെ വോക്കൽ ട്രാക്റ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ വോക്കൽ ട്രാക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പകുതി അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചുരുക്കിക്കൊണ്ടോ നമ്മുടെ വോക്കൽ കോഡിന് തൊട്ട് താഴെയുള്ള പ്രഷറിന് സമാന്തരമായിട്ടുള്ള ഒരു പ്രഷർ വോക്കൽ കോഡിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വോക്കൽ കോഡിലൂടെ എയർ കടന്നു പോകുന്ന സമയത്ത് സുഗമമായിട്ടുള്ളൊരു വൈബ്രേഷൻ സാധ്യമാക്കുന്നു. ഇതുമൂലം തൊണ്ടയ്ക്ക് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ശബ്ദത്തെ വളരെ മെരുക്കിയെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, തൊണ്ടയ്ക്ക് പിടിക്കാതെ നല്ല ആഴമുള്ള ശബ്ദമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും എന്നർത്ഥം. നമുക്ക് ആദ്യത്തെ എക്സസൈസിലേക്ക് കടക്കാം. നിങ്ങളുടെ ചുണ്ടുകൾ നിങ്ങൾ വളരെ മൃദുവായിട്ട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് സൗകര്യപ്രദമായിട്ടുള്ളൊരു പിച്ച് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു പിച്ച് തിരഞ്ഞെടുത്ത് മൂളി നോക്കുക. ചെവിയിടും. നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ നാവിൻ്റെയും താടിയുടെയും സോഫ്റ്റ് പാലറ്റിൻ്റെയും അണ്ണാക്കിൻ്റെയും സഹായത്തോടുകൂടി മാക്സിമം റെസൊണൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായിട്ട് നിങ്ങളുടെ പല്ലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് മൂളി നോക്കുക. ഒരു സമയം കഴിഞ്ഞ് പല്ലുകൾ ഇങ്ങനെ പതുക്കെ അകത്തി വെച്ച് നോക്കുക. എന്നിട്ട് മൂളി നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് പല്ലുകൾ ചേർത്ത് പിടിക്കുന്ന സമയത്താണ് കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നമ്മുടെ നാവിൻ്റെ തുമ്പ് മുകളിലത്തെ നിരയുടെ പല്ലിൻ്റെ നിരയുടെ തൊട്ട് പുറകിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് മൂളി നോക്കാം. അതിനുശേഷം താഴത്തെ പല്ലിൻ്റെ നിരയുടെ തൊട്ട് പുറകിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് മൂളി നോക്കാം. എവിടെയാണ് നമുക്ക് കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതെന്ന് നോക്കാം. എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് അവിടെയാണ് നിങ്ങൾ തുടർന്ന് പരിശീലിക്കേണ്ടത്.
എനിക്ക് മുകളിലത്തെ പല്ലിൻ്റെ നിരയുടെ തൊട്ടുപുറകിൽ നാവ് പ്ലേസ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പല്ലുകൾ ചേർത്ത് പിടിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെയാണ് പരിശീലിക്കേണ്ടത്. ഹമ്മിങ് ചെയ്യുന്ന സമയത്ത് പരമാവധി സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിച്ചുകൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് സൈറൻ പരീക്ഷിച്ച് നോക്കാം, നിങ്ങൾക്ക് പലതരം വേരിയേഷൻസ് പരീക്ഷിച്ച് നോക്കാം. അടുത്തത് ഫ്രിക്കറ്റീവ്സ് വെച്ചിട്ടുള്ള എക്സസൈസുകളാണ്. അതായത് സ് എന്നുള്ള ശബ്ദവും വ് എന്നുള്ള ശബ്ദവും വെച്ചിട്ട് നിങ്ങൾ മൂളി നോക്കുക. ഇതിൽ തന്നെ നിങ്ങൾ പല വേരിയേഷൻസ് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതിനകത്ത് പാടി നോക്കാവുന്നതാണ്. ഇങ്ങനെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതേ പാട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ വരികൾ പാടി നോക്കുക. നിങ്ങളുടെ ശബ്ദത്തിലുള്ള ക്ലാരിറ്റി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തളം മാത്രം വിടർന്നൊരാച്ചമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. നമ്മുടെ എയർ ഫ്ലോയെ ഏറ്റവും സ്റ്റഡിയാക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് സ്ട്രോഫൊണേഷൻ എന്ന് പറയുന്നത്. ശബ്ദം മുറിഞ്ഞു പോകൽ, ശബ്ദത്തിൻ്റെ തുടർച്ചയില്ലായ്മ എന്നതിനൊക്കെ വലിയൊരു പരിഹാരം നമുക്ക് ഈ എക്സസൈസിലൂടെ കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വോക്കൽ കോഡിന് ഒട്ടും തന്നെ സ്ട്രെയിൻ ഇല്ലാതെ നമ്മുടെ ശബ്ദത്തിൻ്റെ റേഞ്ച് കൂട്ടിയെടുക്കാൻ ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമാണ്. സ്ട്രോ ഗ്ലാസ്സിലേക്ക് ഇറക്കി വയ്ക്കുക, എന്നിട്ട് പതുക്കെ ഊതുക. അപ്പോൾ കുമിളകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇതിന് ബ്രേക്കില്ലാതെ എത്ര നേരം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം ഈ കുമിളകൾ വരുന്നതിന് നിങ്ങൾ എയറിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ശബ്ദം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുമിളകൾക്ക് വേരിയേഷൻ ഉണ്ടാവരുത്, അതേ ഒരേ എയർ ഫ്ലോ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ശബ്ദം ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. Thank you.
ആ എയർ ഫ്ലോയുടെ കൺസിസ്റ്റൻസി എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എയർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൈ വെച്ചിട്ട് എയർ മൂക്കിലൂടെ എസ്കേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തി പിടിച്ച ശേഷം ശബ്ദം ഉണ്ടാക്കുക. ഇനി നിങ്ങൾ ശബ്ദത്തിനെ വേരിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള വേരിയേഷൻസ് പരീക്ഷിച്ച് നോക്കാം, പാട്ടുപാടി നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആർട്ടിക്കുലേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ.